ഇന്ന് നമുക്ക് ക്രാഫ്റ്റ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ്. അപ്പം നമ്മൾ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരുപാട് വഴിയോര കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ബീച്ചിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. അങ്ങനെ തന്നെ ഞങ്ങൾ എൻട്രൻസിലെത്തി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട്. ഒരാൾക്ക് 25 rupees ആണ് എൻട്രി ചാർജ് വരുന്നത്. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ ചരിത്ര പ്രാധാന്യമേറിയ ബീച്ചുകളിലൊന്നാണ് കാപ്പാട് ബീച്ച്. 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ 100 നാവികരുമായി ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയത് നമ്മുടെ കാപ്പാട് ബീച്ചിലാണ്. 2020 പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് നൽകുന്ന രാജ്യാന്തര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ഏക ബീച്ച് എന്ന പ്രത്യേകത കൂടി നമ്മുടെ കാപ്പാട് ബീച്ചിലുണ്ട്. ഈ ഒരു ബീച്ചിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് പുലിമൂട്ടുകളാണ്. കടലിലേക്ക് ഇറക്കി കല്ലുകൾ ഇങ്ങനെ പാകി വെച്ചതിനെയാണ് പുലിമൂട്ടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഇരുന്ന് കൊണ്ട് കടലിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് സിമെന്റ് കൊണ്ട് നിർമ്മിച്ച ഒരുപാട് ഇരിപ്പിടങ്ങളും തണൽ മരങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു ബീച്ചിന് പ്രത്യേക ഒരു ഭംഗി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്ലേ ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതൊരു ബീച്ച് പോയാലും നമ്മുടെ കണ്ണാദ്യം ഓടി പോകുന്നത് അവിടെ കാണുന്ന ഉപ്പിലിട്ട ഐറ്റംസിലേക്കും അതേപോലെ തന്നെ ഐസ്ക്രീമിലേക്കൊക്കെ ആയിരിക്കുമല്ലേ. അതും നമ്മുടെ ഈ ഒരു പാർക്കിന്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ നമുക്കൊന്ന് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രിങ്കിങ് വാട്ടർ ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ടോയ്ലറ്റ്സ് ആൻഡ് ബാത്റൂം ഫെസിലിറ്റീസ് ആണ്. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ്. നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി കുളിച്ച് വന്നിട്ട് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ പറ്റിയ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ശുചിത്വമാണ് കേട്ടോ. വളരെ വൃത്തിയിൽ ഒരു വേസ്റ്റ് പോലും ഇല്ലാതെ ഈ ബീച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനായി ദിവസം 30 വനിതകളാണ് ഇവിടെ ജോലി ചെയ്തു വരുന്നത്. ദിനം പ്രതി 100 ആളുകൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് നമ്മുടെ കാപ്പാട് ബീച്ച്. കപ്പക്കടവെന്ന് നാട്ടുകാർ വിളിക്കുന്ന കാപ്പാട് ബീച്ച് ഇന്ന് ലോകമെങ്ങും അറിയപ്പെടുന്ന ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ചെറുതല്ലാത്തൊരു ഇടം നേടിയെടുത്തു കഴിഞ്ഞു. പിന്നെ ഇവിടെയായിട്ട് മുള കൊണ്ട് നിർമ്മിച്ച ഒരു ഏർമാടം പോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ആർക്കും പ്രവേശനമില്ല. ലൈഫ് ഗാർഡിന് മാത്രമേ ഇതിന്റെ മുകളിലേക്ക് പ്രവേശനമേ ഉള്ളൂ. കടലിൽ ഇറങ്ങി നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാച്ച് ടവർ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് ചെറിയൊരു ഫിറ്റ്നസ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബീച്ചാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചും കൂടിയാണ് നമ്മുടെ കാപ്പാട് ബീച്ച്. അപ്പൊ കാപ്പാട് ബീച്ചിന്റെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.